നമസ്കാരം. ഈ വീഡിയോയിൽ രണ്ടാം സെമസ്റ്റർ ബി എ ബി എസ് സി വിദ്യാർത്ഥികൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അവർക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് എളുപ്പമാകുന്ന രീതിയിൽ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് അമ്പ എന്ന പാഠഭാഗം. കുട്ടിക്കൃഷ്ണമാരാരാണ് ഇത് എഴുതിയത്. 1948 എഴുതിയ അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനം എന്ന കൃതിയിലെ ഒന്നാമത്തെ അധ്യായമാണ് അമ്പ എന്നത്. അതാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനായി തന്നിരിക്കുന്നത്. അതിൽ ചുരുക്കം ഒന്ന് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടൊന്ന് പറയാം. കാശിരാജാവിൻ്റെ 3 പെൺമക്കളിൽ മൂത്തവളായിരുന്നു അമ്പ. സ്വാലൻ എന്ന രാജാവുമായി അമ്പ പ്രണയത്തിലായിരുന്നു. തൻ്റെ പുത്രിമാരെ വീരശുൽക്കമായി രാജാവ് പ്രഖ്യാപിച്ചു. അങ്ങനെ രാജാക്കന്മാർ വന്ന് വീരപ്രകടനം നടത്തി രാജകുമാരിമാരെ സ്വന്തമാക്കണം. അങ്ങനെ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച് രാജകുമാരിമാരെ സ്വന്തമാക്കുന്ന ഒരു രീതിയുണ്ട് പണ്ട്. അതിനെയാണ് വീരശുൽക്കം എന്ന് പറയുന്നത്. കാശിരാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ സമയത്ത് ധാരാളം രാജാക്കന്മാരവിടെ എത്തിയിരുന്നു. അമ്പ, അംബിക, അംബാലിക 3 പേരാണ് കാശിരാജാവിന് മക്കളായിട്ടുണ്ടായിരുന്നത്. 3 പേരും മത്സരം കാണാനായി അവിടെ എത്തിയിരുന്നു. സ്വാല രാജാവ് മത്സരത്തിനെത്തി. മത്സരത്തിൽ വിജയിച്ചത് പക്ഷേ ഭീഷ്മരായിരുന്നു. തൻ്റെ സഹോദരനായ വിചിത്രവീരന് വേണ്ടിയാണ് ഭീഷ്മർ അവിടെ എത്തിയത്. അങ്ങനെ വിജയി ആയ ഭീഷ്മർ 3 കുമാരിമാരെയും വിവാഹം ചെയ്തു. അവരെ ബലമായി തേരിൽ കയറ്റി അനുജൻ്റെ മുന്നിലെത്തിക്കുകയാണ് ഭീഷ്മർ. കുരുവംശ രാജാവായ ശാന്തനു രാജാവിന് ഗംഗാദേവിയിലുണ്ടായ 8-ാമത്തെ പുത്രനായിരുന്നു ഈ ഭീഷ്മർ. ശാന്തനു രാജാവ് മത്സ്യഗന്ധിയായ സത്യവതിയെ കാട്ടിൽ നായാട്ടിനിടെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. സത്യവതിയുടെ പിതാവിനോട് വിവാഹകാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രാജാവായ ഇദ്ദേഹം തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചതിന് ശേഷം അവൾക്ക് അവളെ ഉപേക്ഷിച്ചാലോ എന്നൊരു ചിന്ത അച്ഛനുണ്ടായത് കൊണ്ടാണ് രാജാവിൽ നിന്ന് ഒരു ശബദം അല്ലെങ്കിൽ ഒരു സത്യം ഏറ്റുവാങ്ങുന്നത്. രാജാവിന് ആദ്യ ഭാര്യയിൽ ഭീഷ്മർ എന്ന മകൻ ഉള്ളതിനാൽ സത്യവതിക്കുണ്ടാകുന്ന മക്കൾക്ക് രാജപദവി കിട്ടില്ല എന്ന കാരണത്താലാണ് പിതാവ് ആദ്യം കല്യാണത്തിന് സമ്മതിക്കാഞ്ഞത്. അങ്ങനെ വിവരമറിഞ്ഞെത്തിയ ഭീഷ്മർ ശപഥം ചെയ്യുകയാണ് താൻ എന്നും ബ്രഹ്മചാരിയായി രാജ്യം സംരക്ഷിക്കുന്ന യോദ്ധാവായി ജീവിക്കാമെന്ന്. അങ്ങനെ തൻ്റെ അച്ഛനു വേണ്ടി ഭീഷ്മർ വിവാഹിതനാകാതെ ജീവിക്കുന്ന യോദ്ധാവായി മാത്രം രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ടാണ് മാറുന്നത്. അങ്ങനെയുള്ള ഭീഷ്മരാണ് തൻ്റെ അനുജന് വേണ്ടി ഇവിടെ മത്സരം ജയിച്ച് അനുജന് വേണ്ടി ഈ 3 രാജകുമാരിമാരെയും കൊണ്ടുപോകുന്നത്. ഹസ്തിനപുരിയിലെ രാജാവായ വിചിത്രവീരൻ്റെ പത്മിയാകാൻ അംബികയും അംബാലികയും തയ്യാറായി. അമ്പ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. ഭീഷ്മർ അവളെ സ്വാലൻ്റെ അടുത്തെത്തിക്കുകയാണ്. അപ്പോൾ വിചിത്രവീരനെ ഭാര്യയായി അല്ലെങ്കിൽ പത്നിയായി തുടരാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കൊരു പ്രണയമുണ്ട് എന്ന് തുറന്നു പറഞ്ഞ അവളെയും കൊണ്ട് ഭീഷ്മർ സ്വാലൻ്റെ അടുത്തെത്തുകയാണ്. ഭീഷ്മർ പിടിച്ചുകൊണ്ടുപോയവളെ സ്വീകരിക്കാൻ സ്വാലൻ തയ്യാറാകുന്നില്ല. തൻ്റെ ജീവിതം നശിപ്പിച്ച ഭീഷ്മർക്ക് അവളെ സ്വീകരിക്കാനും കഴിയുമായിരുന്നില്ല. ഭീഷ്മരെ വധിക്കാനായി അമ്പ തപസ് ചെയ്യാൻ തയ്യാറാവുകയാണ്. അവൾക്ക് പരശുരാമൻ്റെ ശിഷ്യനായ അകൃതവ്രണൻ സഹായിയായി കൂട്ടിനുണ്ട്. സ്ത്രീയായ അമ്പയോട് യുദ്ധം ചെയ്യാൻ ഭീഷ്മർ തയ്യാറാകുന്നില്ല. ഭീഷ്മ വദാഹ സ്വാഹ എന്ന മന്ത്രം ചൊല്ലി അങ്ങനെ അമ്പ അഗ്നിയിൽ ആത്മാഹുതി ചെയ്യുകയാണ്. അങ്ങനെയാണ് അമ്പയുടെ മരണം എന്ന് പറയാം. അടുത്ത ജന്മത്തിൽ ആണും പെണ്ണും ചേർന്ന രൂപമുള്ള ശിഖണ്ഡിയായിട്ടാണ് അമ്പ ജനിക്കുന്നത്. പുനർജന്മമാണ് അമ്പ. ധ്രുപദൻ്റെ മകളായിട്ടാണല്ലോ ശിഖണ്ഡി ജനിച്ചത്. മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വധിക്കാൻ അതിലൂടെ ശിഖണ്ഡി രൂപത്തിലെത്തിയിട്ട് അവൾക്ക് സാധിക്കുകയും ചെയ്തു. ഈ ഒരു ആശയം വരുന്നൊരു ഭാഗം മാത്രമാണ് നിങ്ങൾക്കവിടെ തന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് കാളിദാസനും കാലത്തിൻ്റെ ദാസനും എന്ന പാഠഭാഗമാണല്ലോ. ഇത് ജോസഫ് മുണ്ടശ്ശേരിയാണ് എഴുതിയത്. അതുകൂടി ഒന്ന് പറയട്ടെ. പണ്ഡിതനും നിരൂപകനും നോവലിസ്റ്റും ചെറുകഥാകൃത്തും വാഗ്മിയും പത്രപ്രവർത്തകനുമായിരുന്നു മുണ്ടശ്ശേരി മാഷ്. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃതികൾ കരിന്തിരി, മനുഷ്യ കഥാനുഗായികർ, മാനദണ്ഡം, നാടകാന്തം, കവിത്വം തുടങ്ങിയവയാണ്. ഇതുമാത്രമല്ല, ധാരാളം രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കേട്ടോ. കൊഴിഞ്ഞ ഇലകൾ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. കാലത്തിൻ്റെ കണ്ണാടി എന്ന പുസ്തകത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനായി തന്നിരിക്കുന്ന കാളിദാസനും കാലത്തിൻ്റെ ദാസനും എന്നത്.
പ്രാചീന കവികൾ കാലത്തിൻ്റെ കളിപ്പാവകളായിരുന്നു. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ പറയുന്നതിനനുസരിച്ച് കവിതകൾ എഴുതുക, അവരെ സുഖിപ്പിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നേടിയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലമായിരുന്നു പ്രാചീന കാലത്തല്ലേ. അപ്പോൾ ആ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി എഴുതിയിരുന്ന ഒരു കളിപ്പാവകളായിരുന്നു അന്നത്തെ എഴുത്തുകാരെന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന കവികൾ കാലത്തിൻ്റെ കളിപ്പാവകളായതിനാൽ കാലത്തിൻ്റെ ന്യൂനതകൾ തുറന്നെഴുതാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും അതിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് അവരെഴുതിയിരുന്നത്. പഴയ മഹാകാവ്യങ്ങൾ നോക്കിയാൽ അത് എഴുതിയ കവികൾ ആ കാലഘട്ടത്തിലെ സാമൂഹിക സംസ്കാരത്തോട് ഇഴുകി ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാവുന്നതാണ്. മഹാഭാരത കർത്താവായ വ്യാസനും കാളിദാസനും രണ്ടു തരത്തിലാണല്ലോ ശകുന്തളയെ കണ്ടത്. ശകുന്തള ഒരു അബലയല്ല എന്ന് വ്യാസ മഹർഷി പറയുന്നുണ്ട്. എന്നാൽ കാളിദാസ ശാകുന്തളത്തിലാകട്ടെ ശകുന്തള അബലയാണ് എന്ന് മുണ്ടശ്ശേരി കണ്ടെത്തുന്നുണ്ട് അവിടെ. അപ്പോൾ രണ്ടിൻ്റെയും പഠനത്തിലൂടെയാണ് അദ്ദേഹം ഈ ആശയത്തെ. അപ്പോൾ സ്ത്രീ അബലയല്ല എന്ന് വ്യാസ മഹർഷി പറയുമ്പോൾ സ്ത്രീ അബലയാണ് എന്ന് കാളിദാസൻ പറയുന്നു എന്നാ മുണ്ടശ്ശേരിയുടെ കണ്ടെത്തൽ. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം അവകാശപ്പെടാൻ പോലും കഴിയാത്തവളാണ് കാളിദാസൻ്റെ ശകുന്തള. അതിൽ ഈശ്വരനെ പോലും പുല്ലിംഗത്തിലാക്കിയ ഇവർ സ്ത്രീയെ ഉപഭോഗ വസ്തുവാക്കി മാറ്റുകയാണെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. കാളിദാസൻ എന്ന കവിയെ താഴ്ത്തിക്കെട്ടുകയല്ല കേട്ടോ ഇവിടെ മുണ്ടശ്ശേരി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നാൽ അദ്ദേഹത്തിന് കണ്ടെത്തലവിടെ കൊണ്ടുവരുന്നു എന്ന് മാത്രമേയാണ്. അന്നത്തെ എഴുത്തുകാർ ആ കാലത്തിൻ്റെ ദാസന്മാരായിരുന്നു അല്ലെങ്കിൽ കളിപ്പാവകളായിരുന്നു എന്ന് കാട്ടിത്തരികയാണ് ജോസഫ് മുണ്ടശ്ശേരി മാഷിൻ്റെ ലക്ഷ്യം. സമകാലിക സാമൂഹിക മര്യാദകളിൽ നിന്ന് മാറി ചിന്തിച്ചവരല്ല അവരൊന്നും. കാളിദാസൻ കാലത്തിൻ്റെ ദാസൻ തന്നെയായിരുന്നു. അതാണ് ദാസപ്പണി ചെയ്യുന്ന അടിമകളെ പോലെ, രാജാവിൻ്റെ അടിമയെ പോലെ എന്നുള്ളത്. രാജാവായ ദുഷ്യന്തനെ മോശക്കാരനാക്കി കാണിക്കാൻ കാളിദാസന് കഴിയില്ലല്ലോ. കാരണം ദുഷ്യന്തൻ്റെ രാജകൊട്ടാരത്തിൽ ആ രീതിയിൽ അല്ലെ ആ കാലഘട്ടത്തിലുള്ള ആശയത്തെ എഴുതുമ്പോൾ രാജാവിൻ്റെ ബഹുമാനം അല്ലെങ്കിൽ രാജാവിൻ്റെ മര്യാദ, പദവി ഇതൊക്കെ നോക്കണം. പഴയ മഹാകാവ്യങ്ങളിൽ എല്ലാം ആനുകാലിക ദർശനത്തിൻ്റെ കയ്യേറ്റം തെളിഞ്ഞു കാണാം. ഉലയിൽ ഊതിക്കാച്ചി പൊന്നാക്കി മാറ്റുന്ന മഹാഭാരതത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ ഉപേക്ഷിക്കുന്നത് പ്രജകളെ ഭയന്നാണല്ലോ. അവരുടെ സംശയങ്ങൾ അശരീരിയിലൂടെ മാറിയപ്പോഴാണ് ദുഷ്യന്തൻ ഭാര്യയെയും മകനെയും സ്വീകരിക്കുന്നത്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടല്ലേ കണ്ണാടി കാൺമോളവും എന്ന് പറയുന്ന ഭാഗം അല്ലെ. അവിടെ കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ സർവധമനൻ എന്ന് പറയുന്ന മകനെയും കൊണ്ടാണ് ശകുന്തള രാജകൊട്ടാരത്തിൽ എത്തുന്നത്. കുലടയെന്നും പരഭൃതയെന്നും ആക്ഷേപിക്കുന്നുണ്ട് ശകുന്തളയെ ദുഷ്യന്തൻ. എന്നിട്ടും എല്ലാം സഹിച്ചുകൊണ്ട് അവൾക്കറിയാം അതിനൊരു സത്യമുണ്ട്, താൻ പറയുന്ന വാക്കുകളെല്ലാം സത്യമാണ്, അത് രാജാവിനെ എപ്പോഴെങ്കിലും മനസ്സിലാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഒരു അശരീരി പോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം സഹായം അവളിലേക്ക് എത്തുന്നതോടെയാണ് രാജാവിന് എല്ലാ ഓർമ്മ തെറ്റുകളിൽ നിന്നും സ്വബോധത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അങ്ങനെ ശകുന്തളയെയും സർവധമനൻ എന്ന മകനെയും സ്വീകരിക്കുകയാണല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പ്രണയം സത്യധർമാദികൾക്ക് അതിരുള്ളതല്ല എന്ന് കാണാം. അപ്പോൾ സത്യവും ധർമ്മവും വെടിഞ്ഞീടിന ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം എന്ന് പറയുന്നുണ്ട് ഭഗത് ദുഷ്യന്തൻ. ദുഷ്യന്തൻ്റെ അടുത്തേക്ക് ശകുന്തള എത്തുന്ന സമയത്ത് ശകുന്തള വിമർശിക്കുന്ന ഭാഗമൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ വരികൾ. പിന്നെ കാമിനിയുടെ പ്രേമോഷ്മളതയല്ല ഒരമ്മയുടെ ധർമ്മരോഷമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരഭൃത എന്ന പ്രയോഗം തന്നെ കളിയാക്കലാണ് അവിടെ. പരഭൃത എന്ന് പറഞ്ഞാൽ എന്താണ്, കുയില് മുട്ടയിടുന്നത് കാക്കക്കൂട്ടിലാണ്. കുയില് ആഗ്രഹിക്കുന്നത് എന്താണ്, തൻ്റെ കുഞ്ഞിനെ കാക്കകൾ വിരിയിച്ച് നോക്കിക്കൊള്ളും അല്ലേ. അപ്പോൾ ഇവിടെ ശകുന്തള സ്വന്തം കുഞ്ഞുമായിട്ട് രാജകൊട്ടാരത്തിൽ എത്തിയപ്പോൾ ദുഷ്യന്തൻ പറഞ്ഞ വാക്കുകളാണ് അത്. നീ എന്താണ് നിൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയാൽ ഞങ്ങൾ നോക്കിക്കൊള്ളും എന്ന ചിന്തയോടെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. ഒരു ഓർമ്മ തെറ്റുകൊണ്ടാണ് ദുഷ്യന്തൻ അങ്ങനെ പറഞ്ഞത് എങ്കിലും ആക്ഷേപമാണ് അവിടെ. അപ്പോൾ രാജ്യത്തെ അല്ലെങ്കിൽ രാജാവിനെ വെള്ളയടിച്ച് കാണിക്കുക എന്നതായിരുന്നു കാളിദാസൻ്റെ ശ്രമം. അപ്പോൾ രാജാവിൻ്റെ ഭാഗത്തൊരു തെറ്റും വരരുത്, അതിനുവേണ്ടി ആയിരിക്കാം അദ്ദേഹം അവിടെ ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷിയെ കൊണ്ടുവന്നത്. ദുർവാസാവിൻ്റെ ശാപം അവിടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ശകുന്തളയെ തിരിച്ചറിയാൻ ദുഷ്യന്തനും സാധിക്കാതെ പോയത് എന്ന് കാളിദാസൻ മനഃപൂർവ്വം ഒരു രംഗം അവിടെ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് പറയാം. ക്ഷത്രിയാധിഷ്ഠിതമായ അന്നത്തെ സാമൂഹിക നീതി അതിലുണ്ട്.
വിഷപ്രണയം എന്നതിനേക്കാൾ ശാകുന്തളത്തിൽ ഒരു ദുരന്ത നായികയുടെ ജീവിതമാണുള്ളത്. ഇങ്ങനെ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ കയ്യിലെ പാവകളായി എഴുത്തുകാർ മാറുന്നു. ഈ രീതി ശരിയല്ല എന്ന് പറയുക തന്നെയാണ് ഈ ലേഖനത്തിലൂടെ മുടശ്ശേരി മാഷ് ചെയ്തിരിക്കുന്നത്.